പലപ്പോഴും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന ബിസിനസ് ചെയ്താൽ വിജയിക്കും, നിങ്ങൾ ടൂറിസത്തിൽ ഇന്ന രീതിയിൽ ഒക്കെ ചെയ്താൽ വളരെയധികം കാശുണ്ടാക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും നല്ല ആവേശം തോന്നും. ഈ ആവേശം എന്ന് പറഞ്ഞാൽ വളരെ വേഗം എല്ലാവരും പറയുന്നു അങ്ങനെ ചെയ്താൽ എനിക്ക് പണമുണ്ടാക്കാം. പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി ചാടി കഴിയുമ്പോൾ ഇതെല്ലാം നഷ്ടത്തിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ രീതിയിലൊന്നും പണം ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളത്. പലപ്പോഴും ടൂറിസത്തിന്റെ ലേവലിൽ നമ്മൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ആദ്യമേ വലിയ പ്രൊജക്റ്റുകൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക. കാരണം നമ്മുടെ പരിമിതികളെ കുറിച്ച് നമുക്ക് തന്നെ ബോധമുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സാധാരണക്കാരൻ ആദ്യം എന്തെങ്കിലും എല്ലാ തൊഴിലുകളും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ പറയും നിങ്ങളൊരു തട്ടുകടയിട് നിങ്ങൾ അങ്ങ് വിജയിക്കുമെന്ന്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പെട്ടെന്നൊരു തട്ടുകട ഇട്ടാൽ വിജയിക്കുമെന്ന്? ഒരു തട്ടുകട ഇടാൻ ചിന്തിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു ധാരണ വരുവാണെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആദ്യം തട്ടുകടകൾ വളരെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോയി ഇടാതിരിക്കുക. അതിനോടൊപ്പം തന്നെ തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന മേഖലയോട് അനുബന്ധമായും അധികം തട്ടുകടകൾ ഇല്ലാത്ത ഒരു ഏരിയയാണെങ്കിൽ ധൈര്യമായി നമുക്ക് ഇടാം. അതിനോടൊപ്പം തുടർച്ചയായി തൊഴിൽ മേഖലയിലേക്ക് പോകുന്നവരോ വരുന്നവരോ അതിനോടൊപ്പം തന്നെ പല മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർ കടന്നു പോകുന്നതോ ആയ ഒരു സ്ഥലത്താണ് നിങ്ങൾ തട്ടുകട ഇടുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയിക്കും. പലപ്പോഴും സീസണൽ ആണ് പല തട്ടുകടകളും എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു സീസണിൽ നല്ല പണം കിട്ടും, ഒരു സീസണിൽ വളരെ ആള് കുറവായിരിക്കും. അപ്പോൾ തട്ടുകടകളെ സംബന്ധിച്ചോളം എപ്പോഴും സീസണുകളാണ് അതിനെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇനി അതിനോടൊപ്പം തന്നെ ഈ തട്ടുകടകൾ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് അവിടെയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ആ ദേശത്തെ ജനസാന്ദ്രത, ആ ദേശത്തേക്ക് ജനങ്ങളുടെ വരവ് പോക്ക്, ഇതിനെയെല്ലാം ആശ്രിതമായിരിക്കും ആ തട്ടുകടയിലേക്കുള്ള കച്ചവടത്തിൻ്റെ സ്രോതസ്സിൻ്റെ വളർച്ച എന്നും നമുക്ക് നിരീക്ഷിച്ച മനസ്സിലാക്കാം. പിന്നെ ഇതിനും നമ്മൾ പല രീതിയിൽ പറയുമല്ലോ, കൂടുതൽ ഹൈജീനായും കൂടുതൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഒരു തട്ടുകട നടത്തുക, സാധാരണ രീതിയിൽ അത്ര വിജയമാക്കുക വലിയ പാടാണ്. കാരണം നമ്മൾ ഈ ഹൈജീനും എല്ലാ ക്വാളിറ്റികളും എല്ലാം ചിന്തിക്കുമ്പോഴേക്കും ഒരു സാധാരണക്കാരന് എക്സ്പെൻഡിച്ചർ അധികമാകും. അപ്പം അത് കൺട്രോൾ ചെയ്തുകൊണ്ട് വരുമ്പോഴേക്കും അടുത്തൊരു കോമ്പറ്റേറ്റർ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു തട്ടുകട തുടങ്ങിയിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ കുറയാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്ന് കേരളത്തിലുള്ള പുതിയ തട്ടുകടകളുടെ ഒരു രീതി കാണുന്നത്. അപ്പം പഴയ രീതിയിലുള്ള തട്ടുകടകളെ അനുസരിച്ച് പുതിയ തട്ടുകടകൾക്ക് വലിയ ലാഭമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം നമ്മളൊരു പണിക്കാരെയൊക്കെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ അപ്പം അതിൽ എക്സ്പെർട്ടായ ആൾക്കാർക്കും സാമാന്യം നല്ല ശമ്പളം കൊടുക്കണം. ഇതെല്ലാം തട്ടുകടകളെ സംബന്ധിച്ചോളം ഇനിയുള്ള കാലത്ത് വളരെ ബുദ്ധിപൂർവ്വം ജനസാന്ദ്രതയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്ക് മാത്രമേ വിജയം ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം നമ്മൾ നിരീക്ഷിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നിലവിലുള്ള സാഹചര്യം എന്താണെന്ന്. ഓരോ സാഹചര്യങ്ങൾ മാറുമ്പോഴാണ് ബിസിനസ്സിന് വേലിയേറ്റ വേലിയിറക്കം കൊണ്ടാകുന്നത്. ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചാൽ പലയിടത്തും ഈ വ്യാപാര മേഖലകൾ അല്ലെങ്കിൽ കാർഷിക മേഖലകൾ ഇവിടെയൊക്കെ ചലനങ്ങൾ കുറവാണ്. ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ കുറവാണ്. പ്രവർത്തനങ്ങൾ കുറവുള്ളപ്പോൾ നമ്മൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാതിരിക്കുക. പ്രവർത്തനങ്ങൾ അല്ലെ ചലനങ്ങളുടെ സ്പീഡ് കൂടുമ്പോഴാണ് ഏത് പ്രവർത്തനവും അതിഗംഭീരമാകുന്നത്. അപ്പോൾ ഏത് ബിസിനസ്സിൻ്റെയും നമ്മൾ പറയുമല്ലോ ചെറിയ ബിസിനസ്സുകൾക്കും ശരിയായ ഒരു പഠനം നടത്തി മാത്രമേ തുടങ്ങാവൂ എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്നവരോടും നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറയുമായിരിക്കാം. അവരും പക്ഷെ അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന് ചിന്തിച്ച് സ്വയം ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ള പണമെല്ലാം നഷ്ടപ്പെടുത്തുന്ന കാഴ്ചകളും ഞാൻ കാണാറുണ്ട്. അപ്പം ടൂറിസത്തിലാണ് നിങ്ങളൊരു തട്ടുകട ഇടുന്നെങ്കിൽ ഈ സമയം അതിനത്ര അനുയോജ്യമാണെന്ന് ഞാൻ പറയില്ല. കാരണം എക്കണോമിക് കണ്ടീഷൻ എപ്പോഴും നോക്കുക. ആ കണ്ടീഷന് അനുസൃതമായാണെങ്കിൽ മാത്രമേ തട്ടുകടകൾ വിജയിക്കുകയുള്ളൂ.